അഴീക്കോട് സ്കൂളിന് പ്ലസ് ടു അനുവദിക്കാൻ 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന കേസിൽ കെ എം ഷാജി എം എൽ എ വിജിലൻസ് ചോദ്യം ചെയ്തു. കണ്ണൂരിലെ വിജിലൻസ് ഓഫീസിൽ 3 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ 6 മണിവരെ നീണ്ടു. വിജിലൻസ് കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കാര്യങ്ങൾ കൊഴുക്കുന്നത് സ്വാഭാവികമാണെന്നും ചോദ്യം ചെയ്യലിന് ശേഷം കെ എം ഷാജി പ്രതികരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ വളരെ കൃത്യമായ പ്ലാനിംഗ് ആണ് എനിക്കെതിരെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2014 സ്കൂൾ അനുവദിക്കുന്നത്, 2016 പിന്നെ എൻ്റെ അടിയാധാരം അടക്കം പരിശോധിച്ച തെരഞ്ഞെടുപ്പാണ്. നിങ്ങളൊക്കെ ഈ കണ്ണൂരിലെ സകല മീഡിയക്കാരും എവിടെയാണോ എന്താണോ ഒക്കെ അന്വേഷിച്ചിരുന്നു. അന്നൊന്നും ഈ സംഭവമില്ല. മുഖ്യമന്ത്രിയുടെ കൈ തന്നെയാണ് താങ്കൾ സംശയിക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരു കൊടുക്കലിന്റെ പിന്നിൽ കൈ മാത്രമല്ല, കാലും തലയും ഒക്കെ ഉണ്ട്. വിശദാംശങ്ങൾ രതീഷ് ചോടവ് നൽകും. രതീഷ്, ഈ ചോദ്യം ചെയ്യലും അന്വേഷണത്തിലൊന്നും ഒന്നുമില്ല എന്ന് പറഞ്ഞു വെക്കാനാണോ കെ എം ഷാജി ശ്രമിച്ചത്? നിമിഷം 3 മണിക്കൂറാണ് ഇന്നിപ്പോൾ വിജിലൻസ് കെ എം ഷാജി എം എൽ എ ചോദ്യം ചെയ്തത്. കൃത്യമായ അദ്ദേഹത്തിന്റെ മറുപടികൾ തന്നെ ചോദ്യം ചെയ്തതിനു ശേഷം പുറത്തു വന്ന ശേഷം ഉള്ള മറുപടിയിൽ തന്നെ ഒരു വളരെ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കൃത്യമായി ഇപ്പോൾ നിലവിൽ 26 പേരുടെ മൊഴി, അതായത് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് എം എൽ എയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. വ്യക്തമായ കാര്യങ്ങൾ താൻ വിജിലൻസിന് തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്ന മറുപടിയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. വീണ്ടും തന്നെ ചോദ്യം ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിന് പിന്നിൽ കൃത്യമായും ഈ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ഒരു രാഷ്ട്രീയ ഗൂഢാലോചന കേസായതുകൊണ്ട് തന്നെ എല്ലാ കാരണം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കാനാവില്ല. ഇതിനെ നിയമപരമായി നേരിടും. അതോടൊപ്പം തന്നെ കേസിൽ ഒരു തെളിവും ഇല്ലെന്ന ഉറച്ച ബോധ്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് കെ എം ഷാജി എം എൽ എ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. കാരണം താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന നേരത്തെ തന്നെയുള്ള നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന ഒരു ആത്മവിശ്വാസത്തോടുള്ള പ്രതികരണമാണ് 3 മണിക്കൂറിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം അതിനുശേഷം ഡിവൈഎസ്പി വിജിലൻസ് ഡിവൈഎസ്പി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഷാജിയെ ചോദ്യം ചെയ്യേണ്ടി വരും, വീണ്ടും ചോദ്യം ചെയ്യണം, പൂർത്തിയായിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ലീഗിന്റെ സംസ്ഥാന നേതാക്കളെ അടക്കം വീണ്ടും വിളിച്ച് വരുത്തേണ്ടി വരും. പല രേഖകളും അടക്കം പരിശോധിക്കാനുള്ള കാര്യമാണ്.